സംസ്ഥാനത്ത് തിമിംഗല ചർദ്ദിക്കടത്തിനെതിരെ നടപടി ശക്തമാക്കിയ വനംവകുപ്പ്. നിലവിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്തത് 5 കേസുകൾ മാത്രം. വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് വനംവകുപ്പ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കടലിലെ നിധി ഒഴുകുന്ന സ്വർണം എന്നിങ്ങനെയാണ് തിമിംഗല ചർദ്ദി അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിമിംഗല ചർദ്ദിയുടെ വിൽപ്പനയ്ക്ക് കേരളത്തെയും വൻസംഘങ്ങൾ മറയാക്കിയിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറി. അന്യസംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട കേസുകൾ പോലും അന്വേഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വനംവകുപ്പ് മാറിക്കഴിഞ്ഞു. തുടക്കത്തിൽ പോലീസ് പിടികൂടുന്ന കേസുകൾ പിന്നീട് വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനംവകുപ്പിൻ്റെ അന്വേഷണ പരിധിയിലേക്കാണ് എത്തുന്നത്. ഇനി കണക്കുകൾ കൂടി നോക്കാം. 2022 ജനുവരി മുതൽ 2023 മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് നിലവിൽ 5 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് 16.71 കിലോഗ്രാമും പുൽപ്പള്ളിയിൽ നിന്നായി 10 കിലോയും കാസർഗോഡ് നിന്ന് 10.30 കിലോ ഛർദിയുമാണ് പിടികൂടിയത്. നിലവിൽ ഇവയെല്ലാം അതാത് വനം ഡിവിഷന് കീഴിലായാണ് മുഴുവൻ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ വനംവകുപ്പ് ഈ തിമിംഗല വിസർജ്ജയ കള്ളക്കടത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ 15 മാസത്തിനിടയിൽ 5 കേസുകൾ എടുക്കുകയും 8 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 36 കിലോളം തിമിംഗല വിസർജ്യം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. UP, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പിന്നിലെന്നും വിവരാവകാശ പ്രകാരമുള്ള കണക്കുകളിലുണ്ട്. അതേസമയം വനംവകുപ്പിൻ്റെ കൈവശമുള്ള തിമിംഗല ചർദ്ദിയുടെ മൂല്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഡിവിഷനുകളിൽ ഇതുവരെ വ്യക്തമായ കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.